എം സി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്, അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമ്മൾ നോക്കാൻ പോവാണ്. ഇത് നമ്മൾ അൽഫാമിനൊക്കെ ചിക്കൻ്റെ ഷേപ്പ് ഉണ്ടാവില്ലേ, ആ ഷേപ്പിൽ ഒരു ചിക്കൻ നമുക്ക് നാലായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അൽഫാം മോഡൽ ആണ്. അൽഫാം മോഡൽ ചോദിച്ചാൽ അതങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നമ്മളിതെങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് നോക്കാം. നമ്മുടെ കുരുമുളകുണ്ട്, കറിവേപ്പിലുണ്ട്, പിന്നെ നമ്മൾ പ്രധാന ആളാണ് അയമോദകം. അയമോദകം നമ്മളെ വയറിനൊക്കെ നല്ലതാണ്. പയമോദകമുണ്ട്, പിന്നെ നല്ല ജീരകമുണ്ട്, പിന്നെ നമ്മുടെ ഗ്രാമ്പുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ പെരിഞ്ചീരകം, വലിയ ജീരകം, പിന്നെ നമ്മളത് മാഗിയുടെ ചിക്കൻ ക്യൂബാണ്, അതുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടി. അപ്പം നമ്മളിതെല്ലാം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് മാഗി ക്യൂബ് ഞാൻ ചേർത്തിട്ടില്ല, അതൊഴികെ ബാക്കി എല്ലാം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കനിലേക്ക് പുരട്ടി 1 മണിക്കൂർ വയ്ക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർത്തു. ഇനി നന്നായിട്ട് ചിക്കനിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. സാധാരണ ഞാനൊന്നും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ അയമോദകം ചേർക്കാറില്ല. അപ്പോൾ അയമോദകം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വല്ലാതെ അധികം ചേർക്കരുത്, ഒരു ടീസ്പൂണോളേ ചേർക്കാൻ പാടുള്ളൂ. മാഗിയുടെ ചിക്കൻ ക്യൂബാണ്, അതും കൂടി നമുക്കൊന്ന് ചേർക്കാം. ഓപ്ഷണലാണ്, വേണമെന്നില്ല, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 മണിക്കൂർ ഏകദേശം നമ്മൾ അവിടെ ചിക്കൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് വേണ്ടത്. നല്ലോണം എണ്ണയിൽ അറുത്ത് കോരിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ 1 മണിക്കൂർ ഞാൻ ചിക്കൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ കഷ്ണമായതുകൊണ്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ റെഡിയായിട്ട് സേവൻ ഡിഷിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ മയണീസും കുറച്ച് പുതിന ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.